മൺമറഞ്ഞു പോയി പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് നമ്മുടെ മനസ്സിൽ ദീപ്തമായി ഓർമ്മയിൽ നിൽക്കുന്ന ഒരു നടിയാണ് മോനിഷ. അത് അവരുടെ അവരഭിനയിച്ച സിനിമകൾ കൊണ്ട് മാത്രമല്ല എനിക്ക് തോന്നുന്നു, അവരുടെ അമ്മ അതിനുശേഷം ആ മരണശേഷം വളരെ സജീവമായി ആ ഓർമ്മകൾ നിലനിർത്തുന്നുണ്ട്. അവരും നൃത്തത്തിലും സിനിമയിലുമൊക്കെ അഭിനയത്തിലുമൊക്കെ വളരെ സജീവമായി നിലനിൽക്കുന്നത് കൊണ്ടും ഒക്കെയാണ് എന്ന് മനസ്സിലാക്കാം. ഇതിൽ ഈ ഒരു ആ അമ്മയും മകളും തമ്മിലുണ്ടായിരുന്ന ഒരു ബന്ധം അത് തന്നെയാണ് അവരെല്ലാ കാലവും പറഞ്ഞുകൊണ്ടിരുന്നതും. ഇപ്പോൾ ഈ ഒരു മനുഷ്യരുടെ ഓർമ്മ ദിനത്തിൽ അമ്മ ശ്രീദേവി ഉണ്ണി അത് പ്രകടമാക്കുന്ന തരത്തിലൊരു നൃത്ത ആവിഷ്കാരം തന്നെ നടത്തിയിരിക്കുകയാണ്. അതിലേക്കാണ് ഇനി പുലർവേള കടക്കുന്നത്. നടി മോനിഷയുടെ ഓർമ്മ ദിനത്തിൽ അമ്മ മകൾ ബന്ധത്തിന്റെ വൈകാരിക ഭാവങ്ങൾ അരങ്ങിലെത്തിച്ച് ശ്രീദേവി ഉണ്ണി. സൂര്യ ഫെസ്റ്റിവൽ വേദിയിലാണ് രാമായണത്തിലെ സന്ദർഭത്തിൽ നിന്ന് ചിട്ടപ്പെടുത്തിയ മോഹിനിയാട്ടം ശ്രീദേവി ഉണ്ണി അരങ്ങിലെത്തിച്ചത്. സഹോദരി പുത്രി ഐശ്വര്യ വാര്യർക്കൊപ്പമാണ് മാതൃപുത്രി ബന്ധത്തിന്റെ ഭാവങ്ങൾ ശ്രീദേവി ഉണ്ണി ആടിയത്. മകളെ കുറിച്ചുള്ള ഓർമ്മകൾ വർഷങ്ങൾക്കിപ്പുറവും നീറി നിൽക്കുമ്പോൾ നൃത്തത്തിലും മറ്റൊന്ന് ആവിഷ്കരിക്കുന്നത് എങ്ങനെ? സീതയെ രാവണന്റെയും അങ്ങനെ രാവണപത്നി മണ്ഡോദരിയുടെയും മകളാക്കിയ പാഠഭേദമാണ് മോഹിനിയാട്ട രൂപത്തിൽ അരങ്ങിലെത്തിയത്. മണ്ഡോദരി ആൻഡ് സീത എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആർക്കും അറിയില്ല. സീതയുടെ അമ്മ മണ്ഡോദരിയാണ്, രാവണപുത്രി എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ രാവണപുത്രി ആണെങ്കിൽ രാവണന് ബയോളജിക്കലി ഉള്ള കുട്ടിയല്ലല്ലോ അത്. അപ്പം എങ്ങനെയാണ് എന്നുള്ളൊരു നമുക്കൊരു ചോദ്യം വന്നു. അപ്പം ഞാനത് മനസ്സിലാക്കി ആ ഈ ഒരു സ്റ്റോറി ഞാനെടുത്തു എങ്ങനെയാണ് മണ്ഡോദരി മകളെ എവിടെയോ തിരിച്ചറിയണം. അപ്പം ഈ മാതൃത്വം എവിടെയായാലും ആ കുഞ്ഞിനെ ഒരു മാതൃഹൃദയുണ്ടല്ലോ, അതാണ് മാതൃസ്പന്ദനം എന്ന് ഞാൻ പേരിട്ടിരിക്കുന്നത്. അരങ്ങിലെ അമ്മ നൽകുന്ന സീമകളില്ലാത്ത ആവിഷ്കാരത്തിന്റെ ഇടങ്ങളെ പറ്റി ശ്രീദേവി ഉണ്ണി ഇങ്ങനെ പറയുന്നു. വാത്സല്യാമ്പുതേ മാതേ എന്നുള്ള മാതേ എന്നുള്ള വിളി കേൾക്കണം മര്യാദ. അപ്പൊ എനിക്കെപ്പോഴും തോന്നില്ല മോളെ മനുഷ്യനെ എപ്പോഴും അമ്മേ അമ്മേ എന്ന് വിളിക്കുന്നിട്ടാവുന്ന ഒരു തോന്നലുള്ളിലുണ്ടോ? അതായത് അമ്മമാരുടെയും ഏതമ്മമാരുടെയും മനസ്സ് തന്നെ അങ്ങനെ തന്നെയാ. എൻ്റെ മാത്രമല്ല, മക്കളും ഇല്ലാത്ത ഏതമ്മമാർക്കും പോയ മക്കളില്ലാത്ത എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അതിലെ ആ ഒരു മാതേ മാതേ എന്നുള്ളൊരു വിളി കേൾക്കുന്നതിൻ്റെ ഒരു അഭിനയത്തിലൊക്കെ വരുമ്പോൾ എനിക്കവിടെ തോന്നുകയാണ്, അതൊരു അനുഭവമാണ്. വർഷങ്ങളായി മനസ്സിൽ വിങ്ങി നിൽക്കുന്ന വേദന വേദിയിലെ ഊർജമായി മാറുകയാണ് ശ്രീദേവി ഉണ്ണിക്ക്. എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കുമൊക്കെ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ട്രാജിക് ഡേ ആണ്. പക്ഷെ ഞാൻ എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും എന്നെ എന്ത് ഡിസഡ്വാൻറ്റേജ് ഉണ്ടോ അതിനെ ഞാൻ അഡ്വാൻറ്റേജ് ആയിട്ട് മാറ്റി അതിനെ ഞാൻ പോസിറ്റീവാക്കി അതിൽ നിന്ന് ക്രിയേറ്റീവാക്കി. അപ്പം ഞാനത് ചെയ്ത് അരങ്ങത്ത് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലെ എല്ലാ വികാരങ്ങളും ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ഒരു ഡാൻസർ എന്ന നിലയ്ക്ക് എല്ലാം അവിടെ തന്നെ പരസ്യമായിട്ട് അതങ്ങനെ അങ്ങോട്ട് പുറത്തേക്ക് വരും. അപ്പം പുറത്തേക്ക് വരുന്ന സമയത്ത് ആർക്കും നമ്മളെ അതിൽ നിന്ന് മതി കരഞ്ഞത് എന്തിനാണ് എന്തിനാ അങ്ങനെയൊന്നും ചോദിക്കില്ല ആരും. നൃത്തവേദിയിൽ സീതയായി എത്തിയത് ശ്രീദേവി ഉണ്ണിയുടെ സഹോദരിയുടെ മകളും പ്രശസ്ത നർത്തകിയുമായ ഐശ്വര്യ വാര്യർ. പല പല സാഹചര്യങ്ങളിൽ കൂടി കടന്ന് ശക്തിയായിട്ട് മുന്നോട്ട് വന്ന് ജീവിതം ജയിച്ച രണ്ട് സ്ത്രീ ക്യാരക്ടേഴ്സ് എങ്ങനെ കണക്ട് ചെയ്യുന്നു. അവിടെ ചില മൂമെൻറ്റ്സ് ഉണ്ട് കൊറിയോഗ്രാഫിയിൽ, ഈ വൺ അവറിൻ്റെ ഉള്ളിൽ വെരി പോയിഗ്നൻറ്റ് മൂമെൻറ്റ്സ്, ചില കണ്ണുകളുടെ എക്സ്പ്രഷൻസും പിന്നെ ഒരു ഡ്രീം, ചെറിയൊരു ഡ്രീം സീക്വൻസ് ഫോർ എക്സാമ്പിൾ, ആ ഒരു ഡ്രീം സീക്വൻസിലാണ് മണ്ടോദരിക്ക് ആ കിടക്കുന്ന സീത എൻ്റെ മകളാണ് എന്നൊരു പെട്ടെന്നൊരു റിയലൈസേഷനും, സീതയ്ക്കും അങ്ങനെ എൻ്റെ അമ്മയാണ് അമ്മ മാതിരി എന്നെ എനിക്ക് വേണ്ടി രാവണനെ അങ്ങോട്ട് കൊണ്ടുപോകണം, അങ്ങനെ ചില സീക്വൻസസ് ഉണ്ട് ഇതിൽ. മോനിഷയെ മനസ്സിൽ വിചാരിച്ച് അമ്മയും മകളും എന്ന സങ്കല്പത്തിൽ ശ്രീദേവി ഉണ്ണി ചിട്ടപ്പെടുത്തിയ നൃത്തത്തിന് വരികൾ രചിച്ചത് കവി മനോജ് കുറൂറാണ്. ൂരീ
മനോരമ ന്യൂസ് തിരുവനന്തപുരം.